പ്രിയമുള്ളവരെ, ദൈവശാസ്ത്ര പഠന സംരംഭത്തിൻ്റെ അടുത്തൊരു ക്ലാസ്സിലെ എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കാണുന്നത് തിയോളജി 1 7 അധ്യായത്തിലെ പൗരാണിക ആചാരങ്ങളെക്കുറിച്ചുള്ളതിൻ്റെ 2 ഭാഗമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറേയധികം ജീവിതക്രമങ്ങളെക്കുറിച്ചും അവരുടെ വിവാഹ മരണാനന്തര ജനന സമയത്തിലെ ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ചുമൊക്കെയായിരുന്നു കാണുന്നത്. ഈ ക്ലാസ്സിൽ നമ്മൾ പൊതുവായും കാണാൻ പരിശ്രമിക്കുന്നത് അവരുടെ ദേവാലയ സംവിധാനങ്ങൾ എങ്ങനെയായിരുന്നു, അതല്ലെങ്കിൽ അവരുടെ പള്ളി യോഗങ്ങൾ, പൊതുവിലുള്ള ഭരണക്രമം രീതികൾ എങ്ങനെയുള്ളതായിരുന്നു, അല്ലെങ്കിൽ അവരുടെ കൂദാശ, ചില കൂദാശകൾ പരിക്രമം ചെയ്തെങ്ങനെയാണ്, അല്ലെങ്കിൽ അവരുടെ ശിക്ഷാ നടപടികൾ എങ്ങനെയായിരുന്നു, ഇങ്ങനെയുള്ള ചില പൊതുവായ കാര്യങ്ങളാണ്, അതിനെക്കുറിച്ചുള്ള ചില പരാമർശങ്ങളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത്. 1 അവരുടെ ദേവാലയ സംവിധാനം. ഹൈന്ദവ ക്ഷേത്രങ്ങൾക്ക് സമാനമായ ചില നിർമ്മാണ രീതികളൊക്കെ അക്കാലത്തെ ക്രിസ്ത്യാനികളുടെ ദേവാലയ നിർമ്മാണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രധാനമായിട്ടും വെട്ടുകല്ല, തടി ഉപയോഗിച്ചൊക്കെയായിരുന്നു ദേവാലയം പണിതിരുന്നത്. ഈ ദേവാലയത്തോട് ബന്ധപ്പെടുത്തി, അല്ലെങ്കിൽ അതിന് ചുറ്റുവട്ടത്തായി ധാരാളം ആളുകൾ അതിനോട് ചേർന്ന് ചില അങ്ങാടികളൊക്കെ വികസിപ്പിച്ചെടുക്കുന്ന, ചില പള്ളിയോട് ചേർന്ന ചില അങ്ങാടികളും ഒക്കെയുള്ള ചില സംരംഭങ്ങൾ നമുക്ക് ഇവരുടെ ജീവിത രീതിയിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഒരു ദേവാലയത്തെ നമ്മൾ മനസ്സിലാക്കാൻ പരിശ്രമിക്കുമ്പോൾ ആ ദേവാലയത്തിന് പ്രധാനമായും 3 ഘടകങ്ങളാണുള്ളത്. 1 മദ്ബഹ, 2 കെസ്ത്രോമ, 3 ഹൈക്കല. ഇങ്ങനെ 3 വിഭജനങ്ങളാണ് ദേവാലയത്തിന് അവർ കൊടുത്തിരുന്നത്. മദ്ബഹ എന്ന് പറയുന്നത് ഏറ്റവും വിശിഷ്ടമായ സ്ഥലമാണ്. പുരോഹിതൻ ബലിയർപ്പിക്കാൻ വേണ്ടി കയറിയിരുന്ന ഒരു സ്ഥലം, മറ്റു ഭാഗങ്ങളിൽ നിന്ന് വിരിയിട്ട് വേർതിരിച്ചിരുന്ന അതിവിശിഷ്ടമായ, അതിപൂജ്യമായ സ്ഥലമാണ് മദ്ബഹ. ഇവിടെയാണ് കർത്താവിൻ ബലിയർപ്പിച്ചിരുന്നത്. മദ്ബഹയ്ക്കും ഹൈക്കലയ്ക്കും ഇടയ്ക്ക് കെസ്ത്രോമ എന്ന് പറയുന്ന ഒരു ഉയർന്ന ഒരു സ്ഥലമുണ്ട്. അവിടെയാണ് ശുശ്രൂഷികൾ, ഗായക സംഘം അവരൊക്കെ നിലകൊണ്ടിരുന്നത്, ഈ കെസ്ത്രോമയിലാണ്. 3 ഭാഗമാണ് ഹൈക്കല. ഇത് ഭൂമിയുടെ പ്രതീകമാണ്. മദ്ബഹ സ്വർഗത്തിൻ്റെ പ്രതീകമാണെങ്കിൽ ഹൈക്കല ഭൂമിയുടെ പ്രതീകമാണ്. ഇവിടെയാണ് ദൈവജനം മുഴുവൻ ആരാധനയ്ക്കായിട്ട് അണിചേരുന്നത്. ഇവിടെ നിന്നുകൊണ്ട് ഈ ഭൂമിയുടെ പ്രതീകമായ ഹൈക്കലയിൽ നിന്നുകൊണ്ട് മദ്ബഹയിലേക്ക് നോക്കി അവർ ദൈവത്തെ ആരാധിച്ചിരുന്നു. അപ്രകാരം ഒരു സംവിധാനമാണ് അവരുടെ ദേവാലയ സംവിധാനത്തിൽ അവർ രൂപപ്പെടുത്തിയെടുത്തിരുന്നത്. മദ്ബഹയുടെ പ്രധാന സ്ഥലത്ത് അവർ കുരിശാണ് പ്രതിഷ്ഠിച്ചിരുന്നത്. കുരിശിൻ്റെ 2 വശത്തും മയിലിൻ്റെ പടം വരച്ച് വയ്ക്കുന്ന ഒരു പതിവ് അവർക്കുണ്ടായിരുന്നു. പള്ളിയോടനുബന്ധിച്ച് പള്ളിയുടെ പടിഞ്ഞാറ് വശത്ത്, അല്ലെങ്കിൽ പള്ളിയുടെ മുൻപിൽ വലിയ കൽവിളക്ക്, കൽകുരിശ്, കൊടിമരം ഇതൊക്കെ സ്ഥാപിക്കുന്ന പൗരാണികമായ ഒരു പതിവ് അവർക്കുണ്ടായിരുന്നു. തിരുനാളിനോടനുബന്ധിച്ച് കൊടി ഉയർത്തുന്ന പതിവ്, അല്ലെങ്കിൽ തിരുനാളിനോട് അനുബന്ധിച്ച് പ്രദക്ഷിണങ്ങളിൽ വഹിക്കാൻ വേണ്ടിയിട്ട് കൊടികൾ, കുരിശുകൾ, അതൊക്കെ അവരുടെ ആചാരത്തിൻ്റെ, തിരുനാളാചാരത്തിൻ്റെ ഭാഗമായിട്ട് അവർ നിലനിർത്തിയിരുന്നു. ആ ചില ആചാരങ്ങൾ ഇന്നും നമ്മൾ നിലനിർത്തുന്നുണ്ട്. നമ്മുടെ ചില പുതിയ ദേവാലയങ്ങളിലെ കൽകുരിശുകൾ, കൽവിളക്കുകൾ, കൊടിമരങ്ങൾ ഒക്കെ ഈ പൗരാണിക പാരമ്പര്യത്തോട് ചേർന്ന് നിന്ന് നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ അവരുടെ ദേവാലയങ്ങളെ അവർ പരിപൂജ്യമായ ഒന്നായിട്ട് അവർ കണ്ടിരുന്നു. പ്രത്യേകിച്ച് മദ്ബഹയിലേക്ക് എല്ലാവരും പ്രവേശിക്കുന്ന പതിവൊന്നും ഇല്ലായിരുന്നു. മദ്ബഹയിൽ അവർ പരിപൂജ്യമായ സ്ഥലത്ത് വിശുദ്ധ ഗ്രന്ഥം വളരെ മനോഹരമായി അവർ സൂക്ഷിച്ചിരുന്നു. അങ്ങനെയുള്ള ചില പൗരാണിക പാരമ്പര്യങ്ങൾ നമുക്കവിടെ കാണാൻ പറ്റും. എല്ലാ ദിവസവും കുർബാന ഉണ്ടായിരുന്നില്ല എന്നത് പൗരാണികമായ ഒരു ചരിത്ര രേഖയാണ്. എല്ലാ ദിവസവും കുർബാന അർപ്പിച്ചിരുന്നില്ല. ആരാധനയോടനുബന്ധിച്ച് തന്നെ അഗാപ്പ എന്ന് പറയുന്ന ഒരു സ്നേഹവിരുന്നുകൂടി, ഇന്ന് നമ്മൾ കാണുന്നത് പോലെ തന്നെ ഒരു സ്നേഹവിരുന്നുകൂടി അനുഷ്ഠിക്കുന്ന ഒരു പതിവ് അവർക്കുണ്ടായിരുന്നു. വിശുദ്ധ കുർബാനയാകട്ടെ പുളിച്ച അപ്പം താമരയിലയിൽ പൊതിഞ്ഞ് ആണ് അവർ അൾത്താരിയെ സമർപ്പിച്ചിരുന്നത്. അതുപോലെ തന്നെ വീഞ്ഞും അവർ വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിച്ചിരുന്നു. അതൊക്കെ ഇന്നും നമ്മൾ കുറേയൊക്കെയെങ്കിലും തുടരുന്നുണ്ട് എന്ന് നമുക്കറിയാം. നേർച്ച കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു അന്നും. ഇന്നത്തെ പോലെ തന്നെ നേർച്ച സമർപ്പിക്കുന്ന പതിവുകൾ, നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുന്ന പതിവുകൾ ഇന്നും ഉണ്ടായിരുന്നു. 2 വൈദികരെക്കുറിച്ചാണ്. അന്നത്തെ കാലത്തെ വൈദിക സങ്കല്പം എന്ന് പറയുന്നത് ഇന്നത്തേതിലും കുറച്ചുകൂടി വ്യത്യസ്തമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. വൈദികരെ പൊതുവിൽ കത്തനാർ എന്നുള്ള പദം പ്രയോഗം കൊണ്ടാണ് വിവക്ഷിച്ചിരുന്നത്. അവരെ വിളിച്ചിരുന്നത് കത്തനാർമാരെന്നാണ്. വൈദികർ അഭിഷിക്തരായിരുന്നത് രൂപതയ്ക്ക് വേണ്ടിയായിരുന്നില്ല, മറിച്ച് ഇടവയ്ക്ക് വേണ്ടിയായിരുന്നു. ഒരു ഇടവകയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരു വൈദികൻ അഭിഷിക്തനാകുന്നത്. ഒരു വൈദികനെ പരിശീലിപ്പിക്കുന്നതിൽ
ആ ഇടവകയിലെ പൊതുയോഗത്തിനും അവിടെയുള്ള ആ ഇടവക അംഗങ്ങൾക്കും വലിയൊരു പതിവുണ്ട്. സാമ്പത്തികമായിട്ടും പ്രാർത്ഥനയിലൂടെയും ഒക്കെ ആ ഇടവകയ്ക്ക് വേണ്ട വൈദികനെ പ്രോത്സാഹിപ്പിക്കുന്ന പഠിപ്പിക്കുന്ന ഒരു പതിവ്, നല്ലൊരു പതിവ് പഴയകാലത്തുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. ഒരു മൽപ്പാൻ്റെ കീഴിലാണ് ഒരു വൈദിക വിദ്യാർത്ഥി തൻ്റെ പഠനം ആരംഭിച്ചിരുന്നത്. മൽപ്പാൻ എന്ന് പറയുമ്പോൾ ഗുരു, ആധ്യാത്മിക ഗുരു, അധ്യാപകൻ എന്നൊക്കെയാണ് അർത്ഥം. ഒരു പക്ഷേ മൽപ്പാനായിട്ട് അവർ കണ്ടിരുന്നത് അവരുടെ സമൂഹത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ പാണ്ഡിത്യമുള്ള വൈദികനെയാണ് മൽപ്പാൻ എന്ന് അവർ വിളിച്ചിരുന്നത്. ഈ മൽപ്പാൻ്റെ കീഴിൽ വൈദിക പഠനം പൂർത്തിയാകുന്ന വൈദിക വിദ്യാർത്ഥിക്ക് ദേശക്കുറി കൊടുത്ത് മെത്രാനെ സമർപ്പിക്കും. അങ്ങനെ മെത്രാനാണ് വൈദികനായിട്ട് ഉയർത്തുന്നത്. ദേശക്കുറി കൊടുക്കുന്നത് ഇടവകാ സമൂഹമാണ്. അപ്പോൾ എപ്പോഴും ഇടവകയോട് ചേർന്ന് മാത്രം സങ്കല്പിക്കാവുന്ന ഒരു കാര്യമായിരുന്നു വൈദികൻ്റെ അസ്തിത്വം. വൈദികന് പ്രത്യേകമായ വേഷവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ചില യാക്കോബായ സമുദായത്തിലെ വൈദികർ ഉപയോഗിക്കുന്നതിന് സമമായ ചില വേഷവിധാനങ്ങളായിരുന്നു അന്ന് വൈദികർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് അന്നത്തെ ആരാധനക്രമമൊക്കെ പൗരസ്ത്യ സുറിയാനി ഭാഷയിലായിരുന്നു എന്ന് നമുക്കറിയാം. അന്ന് വിശ്വാസികൾ ദൈവഭാഷ അല്ലെങ്കിൽ ദേവഭാഷ എന്ന നിലയിൽ സുറിയാനി പഠിച്ചിരുന്നു. അങ്ങനെ ആരാധനക്രമങ്ങളിലൊക്കെ പങ്കെടുത്തിരുന്നു. വിവാഹിതരായിരുന്നു വൈദികർ അന്നത്തെ കാലത്ത്. നീണ്ട താടി വളർത്തുന്ന പതിവ് ഇന്ന് നമ്മുടെ യാക്കോബായ സമുദായത്തിനിടയിൽ കാണുന്ന രീതിയിലുള്ള, ക്രൈസ്തവ സമുദായത്തിനിടയിൽ കാണുന്ന രീതിയിലുള്ള വേഷവിധാനങ്ങൾ, നീണ്ട താടി, ഇതൊക്കെ അന്നത്തെ വൈദികരുടെ പ്രത്യേകതയായിരുന്നു. വളരെ പ്രാധാന്യത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വൈദികൻ വൈദികനായി തീരുന്ന ആ ഒരു പ്രക്രിയയിൽ ആ ഇടവകാ സമൂഹവും സജീവമായിട്ട് പങ്കെടുത്തിരുന്നു എന്നുള്ളത് വളരെ പ്രസക്തമായ, ഇന്നും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. അടുത്ത കുമ്പസാരത്തെക്കുറിച്ചാണ്. കുമ്പസാരം ഇന്ന് കാണുന്നത് പോലെ രഹസ്യ കുമ്പസാരമായിരുന്നില്ല, കൂടുതലും പരസ്യ കുമ്പസാരമായിരുന്നു. പരസ്യ കുമ്പസാരത്തിലൂടെ പരസ്യമായ പ്രായശ്ചിത്തവും അവർ നിശ്ചയിച്ചിരുന്നു. വലിയ മഹ്റോൻ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടേണ്ട ചില പരസ്യപാപികൾക്ക് ശിക്ഷ വിധിച്ചിരുന്നത് പള്ളിയോഗമായിരുന്നു. പള്ളിയോഗം കൂടിയായിരുന്നു ഒരു പരസ്യപാപി എപ്രകാരം ശിക്ഷിക്കണം, എങ്ങനെ പള്ളിയിൽ നകറ്റി നിർത്തണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിർണയിച്ചിരുന്നത്. പാപികളെ ഒരു ചെറിയ കമ്പുകൊണ്ട് മൃദുവായിട്ടടിച്ച് പ്രായശ്ചിത്തം കൊടുക്കുന്ന ചില പതിവും അന്നത്തെ കാലങ്ങളിൽ ഉണ്ടായിരുന്നു. രോഗീലേപനത്തെക്കുറിച്ച് പറയുമ്പോൾ 16-ാം നൂറ്റാണ്ട് വരെ ഇന്ന് കാണുന്ന തരത്തിലുള്ള രോഗീലേപന ശുശ്രൂഷകൾ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയമുണ്ട്. എങ്കിൽ പോലും രോഗിയെ സന്ദർശിക്കുകയും അവരുടെ മുമ്പിൽ വെച്ച് വിശുദ്ധ ഗ്രന്ഥം വായിച്ച് അവരെ ആശീർവദിക്കുകയും ഒക്കെ ചെയ്യുന്ന പതിവ് ഉണ്ടായിരുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ. അടുത്ത സന്യാസ ജീവിതത്തെക്കുറിച്ചാണ്. സന്യാസ ജീവിതത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു സന്യാസ ജീവിതം അന്നുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് വ്യക്തമായ ഉത്തരങ്ങളില്ല. പക്ഷേ ആദിമ ക്രൈസ്തവ സമൂഹത്തിന് സന്യാസ ജീവിതത്തെക്കുറിച്ച് എന്തൊക്കെയോ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സന്യാസ ജീവിതം അവർ നയിച്ചിരുന്നു എന്നൊക്കെയുള്ളതിൻ്റെ തെളിവുകൾ, പ്രത്യേകിച്ച് അങ്കമാലി, ഇടപ്പള്ളി മുതലായ സ്ഥലങ്ങളിലെ പൗരാണികമായ സന്യാസ ആശ്രമങ്ങളുടെ അവശിഷ്ടങ്ങൾ തെളിയിക്കുന്നതായിട്ട് ചരിത്രം കാണിച്ചു തരുന്നുണ്ട്. കൂദാശകളെപ്പോലെ തന്നെ നമ്മൾ പരിഗണിക്കുന്ന ഒന്നാണ് കൂദാശ അനുകരണങ്ങൾ. കൂദാശകളല്ല അവ എങ്കിലും കൂദാശയെ പോലെ തന്നെ സഭയിൽ അനുഷ്ഠിച്ചിരുന്ന ഒരു കാര്യമാണ് കൂദാശ അനുകരണങ്ങൾ. പ്രത്യേകിച്ച് യാമപ്രാർത്ഥനകളൊക്കെ, പൗരസ്ത്യ സുറിയാനി യാമപ്രാർത്ഥനകൾ ഓരോ നിശ്ചിത സമയത്തിനും, രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും രാത്രിയിലുമൊക്കെ ചെല്ലാൻ ക്രമത്തിൽ യാമപ്രാർത്ഥനകൾ, സങ്കീർത്തനങ്ങളടങ്ങിയ യാമപ്രാർത്ഥനകൾ ചൊല്ലുന്ന പതിവ് അന്നത്തെ ക്രിസ്ത്യാനികൾക്കിടയിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വിശുദ്ധ ജലം, അന്നാൻ വെള്ളം സൂക്ഷിക്കുന്ന പതിവ് അവർക്കുണ്ടായിരുന്നു. മൈലാപ്പൂരിലെ മാർത്തോമാ സ്ലീഹായുടെ കബറിടത്തിൽ നിന്ന് സൂക്ഷിച്ചു കൊണ്ടുവന്ന മണ്ണ് കലക്കിയ വെള്ളം അവർ ഉപയോഗിച്ചിരുന്നതായിട്ട് പൗരാണികമായ പല അവരുടെ ആചാര ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. മറ്റൊന്ന് തിരുനാളുകളെക്കുറിച്ചാണ്. നമുക്കറിയാം ആദിമ പൗരാണിക ക്രിസ്ത്യാനികളുടെ തിരുനാളിൽ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാൾ ദുഖ്രാന തന്നെയാണ്. ജൂലൈ 3 ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന ദുഖ്രാന തിരുനാൾ. അവരുടെ ജീവിതത്തിലേക്ക് വിശ്വാസം പകർന്നു നൽകിയ തോമാ സ്ലീഹായെ ഓർമ്മിക്കുന്ന ഒരു ദിവസമാണ്. ദുഖ്രാന എന്ന പദത്തിൻ്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഓർമ്മയെന്നാണ് അതിൻ്റെ അർത്ഥം. തോമാ സ്ലീഹായെ ഓർക്കാനുള്ള ഒരു ദിവസമാണെന്ന് അന്ന് വളരെ ശ്രേഷ്ഠമായ രീതിയിൽ അവർ ആ തിരുനാൾ ആഘോഷിച്ചിരുന്നു. അതുപോലെ തന്നെയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പൗരാണിക ക്രിസ്ത്യാനികളുടെ ഇടയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു തിരുനാളാണ് രാക്കുളി പെരുന്നാൾ, അല്ലെങ്കിൽ എപ്പിഫനി എന്ന് പറയുന്നത്. കർത്താവിൻ്റെ ജ്ഞാനസ്നാന ദിവസത്തെ ഓർക്കുന്ന, ആ സമയത്തെ ഓർക്കുന്ന ഒരു തിരുനാളാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു തിരുനാളായിട്ട് അതിനെ മനസ്സിലാക്കുന്നുണ്ട്. തിരുനാൾ ദിവസം രാത്രിയിലോ നേരം വെളുക്കാറൊക്കെ ആകുമ്പോഴേക്കും പുഴയിൽ പോയി കുളിച്ച് മുങ്ങി തിരി കത്തിച്ച് ദേവാലയത്തിലേക്കൊക്കെ വരുന്ന പതിവ് അവരുണ്ടായിരുന്നു. ദൈവം ലോകത്തിന് പ്രകാശമാണ് എന്നൊക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് അവർ ദേവാലയത്തിലേക്ക് പോകുന്നത്.
ഇതിലൂടെയൊക്കെ അവർ ഈ തിരുനാളുകളിലൂടെയൊക്കെ, പ്രത്യേകിച്ച് എപ്പിഫനി എന്ന തിരുനാളിലൂടെ അവർ ദൈവത്തെ പ്രകാശമായി കണ്ട് തങ്ങളുടെ ജീവിതത്തെ, തങ്ങളുടെ ദുഃഖങ്ങളെയൊക്കെ പ്രകാശിപ്പിക്കുന്ന വലിയ ചൈതന്യമായിട്ട് അവർ കണ്ടിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. നോമ്പാചരണം എന്ന് പറയുന്നത് പൗരാണിക ക്രിസ്ത്യാനികളുടെ ജീവിതത്തിൻ്റെ തന്നെ ഭാഗമായിരുന്നു. ഒരു പക്ഷേ ഇന്ന് നമ്മൾ നോമ്പിനെക്കുറിച്ചൊക്കെ വളരെ ലാഘവത്തോടെ സംസാരിക്കുമെങ്കിലും അന്നത്തെ കാലത്ത് നോമ്പെന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. ഉപവാസവും പ്രാർത്ഥനയും എന്ന് പറയുന്നത് ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാന പ്രമാണമായിട്ട് അവർ മനസ്സിലാക്കിയിരുന്നു എന്ന് നമ്മൾ അവരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. നോമ്പ് പല രീതിയിൽ, ദിവസങ്ങളോളം നീളുന്ന നോയമ്പുകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഉപവാസം എന്ന് പറയുന്നത് രാവിലെ സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ പുലരുന്ന ഉപവാസങ്ങളൊക്കെ അവരനുഷ്ഠിച്ചിരുന്നു. അക്കാര്യത്തിൽ നിന്ന് ഒരിക്കലും അവർ പിശക് കാണിച്ചിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇന്ന് പ്രധാനപ്പെട്ട തിരുനാളുകൾക്ക് തലേദിവസം അവർ ഉപവസിച്ചിരുന്നു, അല്ലെങ്കിൽ ഉയർപ്പ് തിരുനാളിന് മുമ്പുള്ള 49 ദിവസം അവരെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട നോമ്പാചരണമായിരുന്നു. ക്രിസ്മസിന് മുമ്പുള്ള 25 ദിവസങ്ങൾ അവരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട നോമ്പാചരണമായിരുന്നു. മാതാവിൻ്റെ ജനന തിരുനാളിന് മുമ്പുള്ള 7 ദിവസങ്ങളും അവർ വളരെ പ്രധാനപ്പെട്ട നോമ്പായിട്ട് കണക്കാക്കിയിരുന്നു. അതുകൂടാതെ സ്ത്രീകൾ പ്രത്യേക ചില നോമ്പുകൾ ചില തിരുനാളിനോട് അനുബന്ധിച്ച്, മാതാവിൻ്റെ ചില തിരുനാളിനോട് അനുബന്ധിച്ചൊക്കെ ചില പ്രത്യേക നോമ്പുകളൊക്കെ അനുഷ്ഠിച്ചിരുന്നതായിട്ട് അതിപ്പോഴും തുടരുന്നുണ്ട്. ഈ നോമ്പാചരണങ്ങളെല്ലാം നമ്മൾ യാതൊരു കുറവും കൂടാതെ, ഒരു ചൈതന്യത്തിന് യാതൊരു കോട്ടവും തട്ടാതെ ഇന്നും നമ്മൾ തുടരുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. പള്ളി പെരുന്നാളിൻ്റെ അവസരങ്ങളിലൊക്കെ അവർ ചെറിയ ഉപവാസങ്ങളും ദാനധർമ്മങ്ങളും ഒക്കെ നടത്തിയിരുന്നു. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊന്നാണ് അവരുടെ പീഡാനുഭവ ആചരണം. അവർ വലിയ ആഴ്ചയെ വളരെ ശ്രേഷ്ഠമായി തന്നെ കരുതി, അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, അവരുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായിട്ട് അവർ പീഡാനുഭവ ദിവസങ്ങളെ അവർ മനസ്സിലാക്കി. പീഡാനുഭവവാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതൊന്നാണ് പെസഹ തിരുനാൾ. ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന പോലെ പെസഹ തിരുനാൾ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. എല്ലാവരും, ബന്ധുക്കളെല്ലാവരും ഒരു വീട്ടിൽ ഒരുമിച്ച് കൂടി പെസഹ അപ്പം മുറിക്കുന്ന പതിവ് അന്നുമുണ്ടായിരുന്നു. പുളിക്കാത്ത അപ്പമാണ് അതിന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിനെ ഇൻട്രി അപ്പം എന്നാണ് അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇൻട്രി അപ്പം യൂതന്മാരുടെ രാജാവായ നസ്രായക്കാരൻ ഈശോ എന്നുള്ളതിൻ്റെ ലത്തീൻ പദമാണ്. ലത്തീൻ പദത്തിൻ്റെ ചുരുക്കെഴുത്താണ് INRI എന്നുള്ള, നമ്മൾ സാധാരണ നമ്മുടെ തൂങ്ങപ്പെട്ട രൂപങ്ങൾക്ക് മുകളിലുള്ള INRI എന്ന പദത്തെ കൂട്ടി വായിച്ചാൽ ഇൻട്രി എന്ന് കിട്ടും. ആ പദമാണ് അവരെ ഈ അപ്പത്തിന് ഉപയോഗിച്ചിരുന്നത്. ഓശാന ഞായറാഴ്ചത്തെ വെഞ്ചരിച്ച കുരുത്തോല കൊണ്ട് കുരിശു വെച്ചുണ്ടാക്കിയ ഇൻട്രിയപ്പം നമ്മളിന്നും അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. അതിന് ഇൻട്രിയപ്പം എന്നാണ് അവർ വിളിച്ചുകൊണ്ടിരുന്നത്. ആ അപ്പം മുറിക്കുന്ന ഒരു ചടങ്ങ് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. വീട്ടിലെ കാരണവർ അപ്പം മുറിക്കും, മൂത്തവർ തുടങ്ങി താഴേക്ക് അവർ അപ്പം വിതരണം ചെയ്ത് ഒരുമിച്ച് ഭക്ഷിച്ച് ഒരു മധുര പാലുണ്ടാക്കി, മധുര പാനീയം ഉണ്ടാക്കി കഴിച്ച് കർത്താവിൻ്റെ പെസഹാ തിരുനാളിൻ്റെ ഓർമ്മ അവർ വളരെ മനോഹരമായിട്ട് ആഘോഷിച്ചിരുന്നു. ഇന്ന് നമ്മളത് തുടരുന്നുണ്ട് എന്നുള്ളത് നല്ല കാര്യമാണ്. അപ്പം മുറിക്കുന്നതോടൊപ്പം പാന വായിക്കുന്ന പതിവ് ചില കുടുംബങ്ങളിലൊക്കെ ഇന്ന് എങ്കിലും തുടരുന്ന ഈ പാന വായിക്കുന്ന പതിവ് അന്നുമുണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദുഃഖവെള്ളി ദുഃഖശനി അവരെ സംബന്ധിച്ച് പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ദിവസമായിരുന്നു. ദുഃഖവെള്ളിയാഴ്ചയും ദുഃഖശനിയാഴ്ചയും ദീർഘനേരം ദേവാലയത്തിൽ ചെലവഴിക്കാൻ, പ്രാർത്ഥനയിലൂടെ ദേവാലയത്തിൽ ചെലവഴിക്കാൻ, കർത്താവിൻ്റെ പീഡാനുഭവങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ദേവാലയത്തിൽ ചെലവഴിക്കാൻ അവർ പരിശ്രമിച്ചിരുന്നു. പക്ഷേ എന്നാൽ അവർ യാതൊരു പണിയും മുറ്റം പോലും അടിച്ചിരുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോഴാണെങ്കിലും നമ്മുടെ പഴയ ആളുകളുടെ മനസ്സിൽ അപ്രകാരം ഒരു കാഴ്ചപ്പാടാണ്. മുറ്റം പോലും അടിക്കാതെ കർത്താവിൻ്റെ പീഡാനുഭവത്തെപ്പറ്റി ധ്യാനിക്കുന്ന ഒരു പതിവ് ഇന്നുമുണ്ട്. അങ്ങനെയുള്ള ചില വിശ്വാസത്തിൻ്റെ മഹത്തായ ആവിഷ്കാരങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും തുടർന്ന് പോരേണം എന്ന് നമ്മൾ ഈ ക്ലാസ്സുകളിലൂടെ ഓർക്കുക. അതുപോലെ തന്നെ ശിക്ഷാക്രമത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കഠിനമായ ശിക്ഷയാണ് മഹറോൻ എന്ന് പറയുന്നത്. പുറത്താക്കുകയാണ് മഹറോൻ. നമ്മൾ മഹറോൻ എന്ന് പറയുന്ന പദങ്ങൾ ഇപ്പോഴാണെങ്കിലും ഉപയോഗിക്കുന്നുണ്ട്. മഹറോൻ ചൊല്ലുക എന്ന് പറഞ്ഞാൽ പുറത്താക്കുകയാണ്. പരസ്യ പാപികളെ സഭയുടെ കൂട്ടായ്മയിൽ നിന്ന് പുറന്തള്ളുകയാണ് ചെയ്യുന്നത്. പിന്നെ അവർക്ക് സഭയിലേക്ക് തിരിച്ചു വരണമെങ്കിൽ എളുപ്പമല്ല. പരസ്യമായിട്ട് അവരെ പരസ്യപാപികളെ പുറന്തള്ളുക, പെട്ടെന്ന് പുറന്തള്ളാൻ പറ്റില്ല, മറിച്ച് ഇടവക യോഗത്തിൻ്റെ ഒക്കെ തീരുമാനത്തോടെ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകിയ ശേഷമാണ് മഹറോൻ ശിക്ഷ നൽകിയിരുന്നത്. ഇന്ന് മഹറോൻ ശിക്ഷ നൽകുക എന്ന് പറയുന്നത് നമ്മളങ്ങനെ അതിനെ പ്രകാരമൊന്നും മനസ്സിലാക്കുന്നില്ല. എങ്കിൽ പോലും അന്നത്തെ സമൂഹത്തിൽ, ജാതി വ്യവസ്ഥ നിലനിന്നിരുന്ന ഒരു സമൂഹത്തിൽ മഹറോൻ ചെല്ലുക എന്ന് പറയുന്നത് തങ്ങളുടെ വിശ്വാസത്തെ പരസ്യമായിട്ട് എതിർക്കുന്നവരെ, അല്ലെങ്കിൽ പരസ്യമായിട്ട് അതിനെതിരെ തിന്മ ചെയ്യുന്നവരെയൊക്കെയാണ് സഭാസമൂഹത്തിൽ നിന്ന് പുറന്തള്ളുക, അല്ലെങ്കിൽ ഭ്രഷ്ട് കൽപ്പിക്കുക എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള മഹറോൻ ശിക്ഷ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ പൗരാണിക ജീവിതക്രമത്തെക്കുറിച്ചും ആചാരത്തെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് അവരുടെ ഭരണ സംവിധാനം. പൗരാണിക ഭരണ സംവിധാനം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഭരണ സംവിധാനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ
പുരാവൃത്തം അനുസരിച്ച്, ഐതിഹ്യം അനുസരിച്ച് തൻ്റെ മരണത്തിന് തൊട്ട് മുമ്പ് മൈലാപ്പൂരും കൊടുങ്ങല്ലൂരും രണ്ട് സിംഹാസനങ്ങൾ സ്ഥാപിക്കുകയും രണ്ട് മെത്രാസനങ്ങൾ സ്ഥാപിക്കുക, രണ്ട് മെത്രാന്മാരെ, ഒന്ന് കേപ്പായെയും ഒന്ന് പൗലോസിനെയും വാഴിക്കുകയും ചെയ്തു എന്നൊക്കെയുള്ള പുരാവൃത്തങ്ങളുണ്ട്. എന്തായാലും സഭയുടെ ചരിത്രം നമ്മളിങ്ങനെ പരിശോധിക്കുമ്പോൾ 15-ാം നൂറ്റാണ്ട് വരെ ഭാരതത്തിലെ ക്രിസ്ത്യാനികൾ തോമാസ്ലിഹായൽ സ്ഥാപിതമായ പേർഷ്യ കൽദായ സഭയുമായിട്ട് ബന്ധം പുലർത്തിയിരുന്നു. കൽദായ സഭയിൽ നിന്ന് മെത്രാനെടുത്ത് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നിരുന്ന മെത്രാന്മാർക്ക് നമ്മുടെ പ്രാദേശിക പാരമ്പര്യമായിട്ടോ അല്ലെങ്കിൽ പ്രാദേശിക ഭാഷകളുമായിട്ടോ കാര്യമായ സമ്പർക്കം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സഭയുടെ ആധ്യാത്മിക കാര്യങ്ങൾ അല്ലെങ്കിൽ മെത്രാനെടുത്ത ശുശ്രൂഷകൾ മാത്രമാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. ഈ സഭയെ നയിക്കുക അല്ലെങ്കിൽ ഈ സഭയുടെ ഭരണപരമായ കാര്യങ്ങൾ, ആളുകളുടെ കാര്യങ്ങളൊക്കെ അനുഷ്ഠിക്കാൻ വേണ്ടി അവർ മറ്റൊരു സംവിധാനമാണ് നമ്മുടെ പൗരാണിക പാരമ്പര്യം തുടർന്നുകൊണ്ട് പോകുന്നത്. അങ്ങനെയുള്ള ഒന്നാണ് അർക്കതിയാക്കോൻ എന്നത്. അർക്കതിയാക്കാൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ആർച്ച് ഡീക്കൻ എന്ന് പറയും. അർക്കതിയാക്കോൻ എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് പദമാണ്. സഭയുടെ തലവൻ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഭരണക്രമത്തിൻ്റെ തലവൻ, ജാതിക്ക് തലവൻ, ജാതിക്ക് കർത്തവ്യൻ എന്നൊക്കെയാണ് അർക്കതിയാക്കോനെ വിളിച്ചുകൊണ്ടിരുന്നത്. മെത്രാനെടുത്ത ശുശ്രൂഷകൾ ചെയ്യാൻ വേണ്ടി മെത്രാന്മാർ വരുമ്പോൾ മെത്രാൻ്റെ പ്രധാനമന്ത്രി എന്ന നിലയിൽ മെത്രാന് വേണ്ടി കാര്യങ്ങളെല്ലാം ചെയ്യുന്ന, വൈദികരെ സ്ഥലം മാറ്റുക അല്ലെങ്കിൽ വൈദികർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക, ഒരു വൈദിക വിദ്യാർത്ഥിയെ വൈദികനാക്കുന്നതിന് വേണ്ട പ്രാരംഭ നടപടികൾ ചെയ്യുക, മെത്രാന് സമർപ്പിക്കുക, അങ്ങനെയുള്ള അതിപ്രധാനമായ എല്ലാ ജോലികളും ചെയ്തിരുന്നത് യഥാർത്ഥത്തിൽ അർക്കതിയോക്കനാണ് എന്ന് നമ്മൾ പ്രാചീന ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. മെത്രാൻ ഇന്ത്യയുടെ മുഴുവൻ മെത്രാപ്പോലിത്ത എന്ന രീതിയിലാണ് അറിയപ്പെട്ടിരുന്നത്. അർക്കതിയാക്കാനാകട്ടെ ഇന്ത്യയുടെ വാതിൽ, ഭാരതത്തിൻ്റെ വാതിൽ എന്നൊക്കെയുള്ള പേരിലാണ് അറിയപ്പെട്ടത്. അങ്ങനെയുള്ള ചില വിശേഷണങ്ങൾ പോലും അദ്ദേഹത്തിനുണ്ടായിരുന്നു. സഭയിലെ ഏറ്റവും പാരമ്പര്യമുള്ള വൈദിക ശ്രേഷ്ഠനാണ്, അല്ലെങ്കിൽ പാണ്ഡിത്യത്തിലും പക്വതയിലും ആധ്യാത്മികതയിലും ഏറ്റവും പാരമ്പര്യമുള്ള വൈദികനെയാണ് അർക്കതിയാക്കുവാനായിട്ട് നിയമിച്ചിരുന്നത്. അർക്കതിയോക്കാൻ്റെ ജീവിതമനുസരിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള ജീവിതമായിരുന്നു. പ്രധാനമായിട്ടും അർക്കതിയാക്കന്മാർ ആദ്യകാലങ്ങളിലൊക്കെ വാഴിച്ചിരുന്നത് കുറവിലങ്ങാട് പകലോമറ്റം കുടുംബത്തിൽപ്പെട്ട ആളുകളെയാണെന്ന് ചരിത്രത്തിലൂടെ നമ്മൾ കാണുന്നുണ്ട്. ചില പാരമ്പര്യം ആ കാര്യത്തിൽ അവർ സൂക്ഷിച്ചിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. എല്ലാ കാര്യത്തിലും സഭയെ സഹായിക്കാൻ, അതിൻ്റെ ഭരണക്രമത്തിലും ജീവിതക്രമത്തിലും വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകി സഭയെ മുമ്പോട്ട് നയിക്കാൻ വേണ്ടി ഈ അർക്കതയോക്കന്മാർ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി ഒരു പള്ളിയുടെ പൊതുവായ ഭരണക്രമത്തെക്കുറിച്ച് കൂടി മനസ്സിലാക്കുന്നതായിരിക്കും. ഒരു പള്ളി എന്ന് പറയുമ്പോൾ ഒരു ജനസമൂഹം ഒരുമിച്ച് വസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒരു വൈദികനുണ്ട്, വൈദികന്മാരൊക്കെയുണ്ട്. പള്ളി യോഗം എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. എല്ലാ തീരുമാനങ്ങളും ഒരു പള്ളിക്ക് വേണ്ടി അല്ലെങ്കിൽ ആ പള്ളിയോട് ചുറ്റിയുള്ള ആവാസസ്ഥിതിക്ക് വേണ്ടി എല്ലാ തീരുമാനങ്ങളും എടുത്തിരുന്നത് പള്ളി യോഗമാണ്. പള്ളിയോഗം എന്ന് പറയുന്നത് ഒരു ഇടവകയിലെ ഏറ്റവും ശ്രേഷ്ഠനായ അല്ലെങ്കിൽ ഏറ്റവും പ്രായമുള്ള വൈദികനും വൈദികൻ്റെ നേതൃത്വത്തിൽ ആ ഇടവകയിലെ എല്ലാ കുടുംബനാഥന്മാരും ഒരുമിച്ച് കൂടുന്ന ഒരു കൂട്ടായ്മയ്ക്കാണ് അന്നത്തെ കാലത്ത് പള്ളി യോഗം എന്ന് പറഞ്ഞിരുന്നത്. ഈ പള്ളിയോഗം വളരെ പ്രധാനപ്പെട്ട, ഇന്ന് നമ്മൾ കാണുന്ന പോലെയുള്ള നമ്മുടെ കൈക്കാരൻ കമ്മിറ്റിക്കാർ മുതലായുള്ള ആ ഭരണക്രമമൊക്കെ വന്നിരിക്കുന്നത് ഈ പള്ളിയോഗത്തിൽ നിന്നാണ്. പള്ളിയോഗത്തിന് വളരെ പ്രസക്തി ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. ഒരു ഇടവകയെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ തീരുമാനങ്ങളും എടുത്തിരുന്നത് ഈ വൈദികൻ്റെ നേതൃത്വത്തിലുള്ള പള്ളിയോഗമാണ്. മഹറോൻ ശിക്ഷ പോലും വിധിക്കുന്നതിൽ പള്ളിയോഗത്തിൻ്റെ അഭിപ്രായം തേടിയിരുന്നു. ആ സമൂഹത്തിൻ്റെ ആധ്യാത്മികവും ഭൗതികവുമായ എല്ലാ കാര്യങ്ങളും, സാമൂഹ്യപരവുമായ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ഈ പള്ളിയോഗം വിലയിരുത്തിയിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ പ്രാദേശിക പള്ളിയോഗങ്ങളുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ 3-ഓ 4-ഓ ഇടവകകൾ ഒരുമിച്ച് ചേർന്ന് അവരുടെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾ പങ്കെടുക്കുന്ന ഒരു പ്രാദേശിക പള്ളിയോഗങ്ങൾ. ഇന്നത്തെ രീതിയിൽ നമുക്ക് ഫൊറോന എന്നൊക്കെ മനസ്സിലാക്കാം, ഫൊറോന കൗൺസിൽ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ഫൊറോനയിലെ പല പള്ളികളും ഒരുമിച്ച് ചേർന്ന് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾ ഒന്ന് ചേർന്ന് ഫൊറോനയിലെ രൂപതയുടെ നിർദ്ദേശമനുസരിച്ച് ആ ഫൊറോനയിലെ ഭരണപരമായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിനാണല്ലോ ഫൊറോന കൗൺസിൽ എന്നൊക്കെ പറയുന്നത്. അതിന് സമാനമാണ് ഈ പ്രാദേശിക പള്ളിയോഗം എന്ന് പറയുന്നത്, ഫൊറോനയ്ക്ക് സമാനമാണ്, ഫൊറോന കൗൺസിലിന് സമാനമാണ് പൊതു പള്ളിയോഗം, പ്രാദേശിക പള്ളിയോഗം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയുള്ള ഒന്നാണ് പൊതു പള്ളിയോഗം. എല്ലാ ഇടവകയിലെയും പ്രതിനിധികൾ ഒന്നു ചേർന്ന് ഒരുമിച്ചുകൂടി അവരുടെ സമൂഹത്തിന് വേണ്ടി, സമുദായത്തിന് വേണ്ടി
ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനെ ആ തീരുമാനമെടുക്കുന്നതിനെയാണ് പൊതുപള്ളിയോഗം എന്ന് പറയുന്നത്. എല്ലാ വൈദികരും അതേസമയം എല്ലാ പള്ളികളിലെയും പ്രതിനിധികളും ഒന്നു ചേർന്നുള്ള ഒരു കൂട്ടായ്മയാണ് പൊതു പള്ളിയോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തേതിന് സമാനമായ ഭരണക്രമത്തിൻ്റെ ചില പ്രാചീന രൂപമാണ് ഇത്. നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ക്ലാസ്സിലൂടെയും ഈ ക്ലാസ്സിലൂടെയും പ്രധാനമായിട്ട് നമ്മൾ കണ്ടത് പ്രാദേശികമായ സാഹചര്യത്തിൽ വളർന്ന ക്രൈസ്തവ വിശ്വാസം അവരേതെല്ലാം ആചാരങ്ങളിലൂടെ എങ്ങനെയെല്ലാം അവർ പ്രകടിപ്പിച്ചിരുന്നു എന്നാണ്. ഒരു പക്ഷേ അന്നത്തെ ശക്തമായ സാന്നിധ്യമായിരുന്ന ബ്രാഹ്മണ ഹൈന്ദവ സംസ്കാരത്തോട് ചേർന്ന് നിന്നു എന്ന് പറയുമ്പോൾ അതിനോട് അനുരൂപപ്പെട്ടു എന്നല്ല, അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വ്യതിരക്തത അവർ കാത്തു സൂക്ഷിച്ചിരുന്നു. സ്വന്തം വ്യക്തിത്വം കാത്തു സൂക്ഷിച്ചുകൊണ്ട് എങ്ങനെയാണ് പ്രാചീന ക്രൈസ്തവർ പൗരാണിക ക്രൈസ്തവർ തങ്ങളുടെ വിശ്വാസം പ്രകടിപ്പിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അത് കൂതാശകൾ പരികർമ്മം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ജനനത്തോട് ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ വിവാഹകർമ്മത്തോട് ബന്ധപ്പെടുത്തി മരണത്തോട് ബന്ധപ്പെടുത്തി മരണാനന്തര ചടങ്ങുകളോട് ബന്ധപ്പെടുത്തി ദേവാലയ നിർമ്മിതിയോട് ബന്ധപ്പെടുത്തി അവരുടെ ജീവിതക്രമത്തോട് ബന്ധപ്പെടുത്തി അവരുടെ ഭവനം നിർമ്മിക്കുന്നതിനോട് ചേർന്ന് ഒക്കെ എങ്ങനെയാണ് അവരൊരു വിശ്വാസത്തെ ആവിഷ്കരിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കുകയായിരുന്നു. അതുമാത്രമല്ല പൊതുവിലുള്ള ഭരണ സംവിധാനം എങ്ങനെയായിരുന്നു. ഒരു പക്ഷേ ഇതിന് സമാനതകൾ ചില അന്നത്തെ സാമൂഹിക വ്യവസ്ഥയിൽ നമുക്ക് കണ്ടെത്താൻ പറ്റുമായിരിക്കും. പള്ളിയോട് ചേർന്ന് നിന്നുകൊണ്ട് പള്ളി പൊതുയോഗങ്ങൾ പൊതുവായിട്ടുള്ള പള്ളി പൊതുയോഗങ്ങൾ അങ്ങനെയൊക്കെ വെച്ചുകൊണ്ട് സമൂഹത്തിൽ കാതലായ ഭരണ രീതി നടത്താൻ ഈ യോഗങ്ങൾക്കും അന്നത്തെ ക്രിസ്ത്യാനികളും കഴിഞ്ഞു എന്ന് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നു. എന്തായാലും ഈ പൗരാണിക ആചാരങ്ങളിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ അന്നത്തെ ക്രൈസ്തവർ യഥാർത്ഥത്തിൽ സജീവമായ ഒരു സാന്നിധ്യമായിരുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. തങ്ങൾക്ക് ലഭിച്ച തോമാസ്ലിഹായിലൂടെ തങ്ങൾക്ക് ലഭിച്ച വിശ്വാസത്തെ അഭംഗുരം തങ്ങളുടെ ആചാരങ്ങളിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയും യാതൊരു കോട്ടവും തട്ടാതെ അതിൻ്റെ ഏറ്റവും മനോഹരമായ ആവിഷ്കാരത്തിലൂടെ തുടർന്നു കൊണ്ടുപോരുവാൻ അവർ പരിശ്രമിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പം ഇത്രയും കാര്യം നമ്മൾ മനസ്സിലാക്കുകയായിരുന്നു പൗരാണിക ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ച്. ഇതിൻ്റെ പിന്തുടർച്ച എന്നവണ്ണമാണ് നമ്മൾ ഇന്ന് പല കാര്യങ്ങളും മനസ്സിലാക്കുന്നത്. ഇതിന് സമാനമായ പല കാര്യങ്ങളും ഇന്നും നമ്മുടെ ഇടയിലുണ്ട്. ഇന്ന് നമ്മൾ നമ്മുടെ പൊതുയോഗങ്ങളിലോ അല്ലെങ്കിൽ ഫൊറോന കൗൺസിലുകളിലോ ഒക്കെ പങ്കെടുക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. അഭംഗുരം കാത്തു സൂക്ഷിച്ച ഒരു വിശ്വാസ പൈതൃകത്തിൻ്റെ ആചാര പൈതൃകത്തിൻ്റെ പിൻതലമുറക്കാരാണ് നമ്മൾ. അപ്പോൾ അവരോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ കരിപ്പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പരിശ്രമിക്കാം. കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അവർ നമുക്ക് പകർന്നു നൽകി. തോമാസ്ലിഹ അവർക്ക് കത്തിച്ചു കൊടുത്ത ആ തിരിയിൽ നിന്ന് അവരഭംഗുരം നമുക്ക് പകർന്നു തന്ന ഈ ആചാരങ്ങൾ മനോഹരമായ ആചാരങ്ങളിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയും വെറും ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ആയിട്ട് നമ്മളിതിനെ തള്ളിക്കളയരുത്. അതിന് അതിൻ്റേതായ അർത്ഥമുണ്ട്. അതിനകത്തൊരു ക്രൈസ്തവ ജീവിതമുണ്ട്. അപ്പോൾ നമുക്ക് തമ്പുരാനോട് പ്രാർത്ഥിക്കാം അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ വേണ്ടി ആ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്താൻ ദൈവത്തോട് ചിന്തിക്കാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ചുരുക്കത്തിൽ, സുറിയാനി ക്രിസ്ത്യാനികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാളാണ് ദുക്റാന. സഭയിൽ മെത്രാൻ കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം ആർച്ച് ഡീക്കനാണ്. ചോദ്യങ്ങൾ. സുറിയാനി സഭയുടെ ഭരണ സംവിധാനത്തെക്കുറിച്ച് വിവരിക്കുക. സുറിയാനി ദേവാലയങ്ങളുടെ ഘടന വിവരിക്കുക.
പഠന സംബന്ധമായ വിശദാംശങ്ങൾക്ക് ദ ഡയറക്ടർ ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ആൻഡ് സയൻസ് സന്ദേശഭവൻ തലശ്ശേരി 670101 കണ്ണൂർ കേരള ടെലിഫോൺ 0490-234-727 ഇമെയിൽ alfits@gmail.com ഈ പ്രോഗ്രാമിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദ പ്രൊഡ്യൂസർ തിയോളജിയ ഷാലോം ടി വി പെരുവണ്ണാമുഴി പി ഒ കോഴിക്കോട് 673-528 ടെലിഫോൺ 0496-266-3078 266-3079